അഥ ധർമാനുശാസനം ധർമാനുശാസനം അഥ ധർമാനുശാസനം അഥ ധർമാനുശാസനം സൃഷ്ടിഷു സൃഷ്ടിഷു ശ്രേഷ്ഠോ ശ്രേഷ്ഠോ മാനവഃ മാനവഃ സൃഷ്ടിഷു ശ്രേഷ്ഠോ മാനവഃ സൃഷ്ടിഷു ശ്രേഷ്ഠോ മാനവഃ പൂർണസ്യ പൂർണസ്യ ദിവ്യത്വസ്യ ദിവ്യത്വസ്യ അർഹദൈവ അർഹദൈവ തസ്യ ശ്രേഷ്ഠത തസ്യ ശ്രേഷ്ഠത പൂർണസ്യ ദിവ്യത്വസ്യ പൂർണസ്യ ദിവ്യത്വസ്യ അർഹദൈവ തസ്യ ശ്രേഷ്ഠത അർഹദൈവ തസ്യ ശ്രേഷ്ഠത ദിവ്യം ദിവ്യം പൂർണത്വമേവ പൂർണത്വമേവ പ്രകൃതേർ ലക്ഷ്യം പ്രകൃതേർ ലക്ഷ്യം ദിവ്യം പൂർണത്വമേവ ദിവ്യം പൂർണത്വമേവ പ്രകൃതേർ ലക്ഷ്യം പ്രകൃതേർ ലക്ഷ്യം പ്രകൃതി ലക്ഷ്യബോധപൂർവകം പ്രകൃതി ലക്ഷ്യബോധപൂർവകം ജീവിതവ്യം മാനവേന ജീവിതവ്യം മാനവേന പ്രകൃതി ലക്ഷ്യബോധപൂർവകം പ്രകൃതി ലക്ഷ്യബോധപൂർവകം ജീവിതവ്യം മാനവേന ജീവിതവ്യം മാനവേന ത്രിഭിർധർമ്മൈഹി ത്രിഭിർധർമ്മൈഹി പൂർണതാ പ്രാപ്യാഹ പൂർണതാ പ്രാപ്യാഹ ത്രിഭിർധർമ്മൈഹി ത്രിഭിർധർമ്മൈഹി പൂർണതാ പ്രാപ്യാഹ പൂർണതാ പ്രാപ്യാഹ അന്തരാത്മാ അന്തരാത്മാ തൃഷ്ണ തൃഷ്ണ ജ്ഞാനപൂർവകം ജ്ഞാനപൂർവകം ജീവിതം ജീവിതം പ്രഥമോ ധർമ്മഃ പ്രഥമോ ധർമ്മഃ അന്തരാത്മാ തൃഷ്ണ അന്തരാത്മാ തൃഷ്ണ ജ്ഞാനപൂർവകം ജ്ഞാനപൂർവകം ജീവിതം പ്രഥമോ ധർമ്മഃ ജീവിതം പ്രഥമോ ധർമ്മഃ ലക്ഷ്യപ്രാപ്തയേ ലക്ഷ്യപ്രാപ്തയേ ശരീരപ്രാണ ജശീനപ്രാണ മനസംശോധനം മനസംശോധനം ദ്വിതീയോ ധർമ്മഃ ദ്വിതീയോ ധർമ്മഃ ലക്ഷ്യപ്രാപ്തയേ ലക്ഷ്യപ്രാപ്തയേ ശരീരപ്രാണ മനസംശോധനം ശരീരപ്രാണ മനസംശോധനം ദ്വിതീയോ ധർമ്മഃ അയ്യോ ധർമ്മഃ ബോധമഹിംനാ ബോധമഹിംനാ സ്വേച്ഛയാ ദേശയാ ആത്മപ്രകാശസ്യ ആത്മപ്രകാശസ്യ മണ്ഡലത്രയ വ്യാപനം മണ്ഡലത്രയ വ്യാപനം തൃതീയോ ധർമ്മഃ തൃതീയോ ധർമ്മഃ ബോധമഹിംനാ ബോധമഹിംനാ സ്വേച്ഛയാ സ്വേച്ഛയാ ആത്മപ്രകാശസ്യ ആത്മപ്രകാശസ്യ മണ്ഡലത്രയ വ്യാപനം മണ്ഡലത്രയ വ്യാപനം തൃതീയോ ധർമ്മഃ തൃതീയോ ധർമ്മഃ മൂന്ന് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആ മൂന്ന് ധർമ്മങ്ങളിൽ ഒന്ന് തൻ്റെ അന്തരാത്മാവിൽ ജ്വലിക്കുന്ന ദാഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണ് ഒന്നാമത്തെ ധർമ്മം. എന്ത് കിട്ടിയാലും നമ്മൾക്ക് വീണ്ടും ഒരു അസ്വസ്ഥത, എന്തോ ഒന്നിനു വേണ്ടിയുള്ള അന്തർദാഹം, അതിനെ തിരിച്ചറിയാണ് ആദ്യത്തെ ധർമ്മം. രണ്ടാമത്തെ ധർമ്മം ആ അന്തർദാഹം ശമിക്കുവാൻ ശരീരപ്രാണ മനസ്സുകളെ ശുദ്ധീകരിക്കുക എന്നുള്ള രണ്ടാമത്തെ ധർമ്മവും നിങ്ങളോട് പറയുകയുണ്ടായി. ഇനി മൂന്നാമത്തെ ധർമ്മം പറയാണ്. ഉയർന്ന ബോധത്തിൽ വർദ്ധിച്ച് ഇച്ഛയാൽ ആത്മപ്രകാശത്തെ മൂന്ന് മണ്ഡലങ്ങളിലും വ്യാപിക്കുകയാണ് മൂന്നാമത്തെ ധർമ്മം. ഒന്ന്, അന്തരാത്മാവിൽ ജ്വലിക്കുന്ന ദാഹത്തെ തിരിച്ചറിയണം. രണ്ടാമത്തത്, അന്തർദാഹം തിരിച്ചറിയാൻ ശരീരപ്രാണ മനസ്സുകളെ പരിശുദ്ധമാക്കണം. ശരീരപ്രാണ മനസ്സുകളെ പരിശുദ്ധമാക്കിയാലും അന്തർദാഹത്തെ തിരിച്ചറിഞ്ഞാലും തൻ്റെ ബോധം യഥാർത്ഥമാരാ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് അവിടുത്തെ ഇച്ഛയാൽ ഉള്ള ആത്മപ്രകാശത്തെ തൻ്റെ സ്വന്തം ഇച്ഛയാൽ ഈ ശരീരപ്രാണ മനസ്സുകളിൽ മൂന്ന് തലങ്ങളിലും പ്രസരിപ്പിക്കണം. അതാണ് മൂന്നാമത്തെ ധർമ്മം. സമഷ്ടിരൂപായാഹ സമഷ്ടിരൂപായാഹ സത്തായാഹ സത്തായാഹ സമഷ്ടിരൂപായാഹ സത്തായാഹ സമഷ്ടിരൂപായാഹ സത്തായാഹ തദുദിത 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 ശരീരപ്രാണ ശരീരപ്രാണ മനസാംച മനസാംച ശരീരപ്രാണ മനസാംച ശരീരപ്രാണ മനസാംച മധ്യേ മധ്യേ സ്ഥിത്വാ സ്ഥിത്വാ മധ്യേ സ്ഥിത്വാ മധ്യേ സ്ഥിത്വാ ത്രയസ്തേ ത്രയസ്തേ ധർമ്മാഃ ധർമ്മാഃ ത്രയസ്തേ ധർമ്മാഃ
ത്രയസ്തേ ധർമ്മാഃ അനുഷ്ഠേയാഃ അനുഷ്ഠേയാഃ സമഷ്ടിരൂപായാഃ സമഷ്ടിരൂപായാഃ സത്തായാഃ സത്തായാഃ തതുദിത തതുദിത ശരീരപ്രാണമനസാംച ശരീരപ്രാണമനസാംച മധ്യേ സ്ഥിത്വാ ത്രയസ്തേ ധർമ്മാഃ ത്രയസ്തേ ധർമ്മാഃ അനുഷ്ഠേയാഃ അനുഷ്ഠേയാഃ മധ്യമാം മധ്യമാം വൃത്തിമവലംബ്യ 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 മധ്യമാം വൃത്തിമവലംബ്യ മധ്യമാം വൃത്തിമവലംബ്യ ജീവിതേ ജീവിതേ ഐശ്വരയോഗസിദ്ധിഃ ഐശ്വരയോഗസിദ്ധിഃ മധ്യമാം വൃത്തിമവലംബ്യ മധ്യമാം വൃത്തിമവലംബ്യ ജീവിതേ ജീവിതേ ഐശ്വര ഐശ്വര യോഗസിദ്ധിഃ യോഗസിദ്ധിഃ സമഷ്ടിയായ സത്തയ്ക്കും അതിൻ്റെ പ്രതിഫലനമായ ശരീരപ്രാണ മനസ്സുകൾക്കും മധ്യേ സ്ഥിതി ചെയ്ത് മൂന്ന് ധർമ്മങ്ങളും അനുഷ്ഠിക്കണം. അതായത് ഈ പ്രപഞ്ചത്തിനും നമുക്കെല്ലാറ്റിനും കാരണമായി നിൽക്കുന്ന ബ്രഹ്മജ്യോതിസിൽ നിന്ന് പ്രപഞ്ചമുണ്ടാകുന്നു. പ്രപഞ്ചത്തിൽ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, അതിനെ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ ശരീര പ്രാണ മനസ്സുകൾ ഉത്ഭവിച്ചിരിക്കുന്നത്. അതായത് ഈ കാര്യങ്ങളെ ഗഹനമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ധർമ്മങ്ങളെ അനുഷ്ഠിക്കാൻ സാധ്യമാകൂ. അപ്പോൾ കുറച്ച് ശ്രദ്ധയോടുകൂടി, ഉത്സാഹത്തോടുകൂടി, ഉന്മേഷത്തോടുകൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രവണം ചെയ്യണം. അതിനോടൊപ്പം അതിൻ്റേതായ തത്വശാസ്ത്രങ്ങളും അതിൻ്റെ പ്രായോഗികമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപക്ഷേ മനസ്സ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരുന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റൂ. ഇപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ ഞാൻ എന്നുള്ളൊരു വ്യക്തിയുണ്ട്, നമ്മൾ കാണുന്ന ഒരു പ്രപഞ്ചമുണ്ട്. ഈ പ്രപഞ്ചത്തിന് കാരണമായ ഏതോ ഒരു അദൃശ്യമായ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ജ്യോതിസുണ്ട്. വാസ്തവത്തിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കി തരാനാണ് നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പിൾ പറയാൻ പോകുന്നത്. ആ സമഷ്ടയായ ആ ഈശ്വര തേജസ്സിൽ നിന്ന് സത്ത്, ചിത്ത്, ആനന്ദം മൂന്ന് തലങ്ങൾ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിന് സച്ചിദാനന്ദം എന്നാണ് നമ്മുടെ പ്രമാണങ്ങൾ ഘോഷിക്കുന്നത്. ഓരോരോ ജീവനും അനുഭവിക്കേണ്ടതും അനുഭൂതിയിലൂടെ സന്തോഷിക്കേണ്ടതും ഏകമായ ഒരവസ്ഥ സച്ചിദാനന്ദം തന്നെയാണ്. ആ സച്ചിദാനന്ദം അനുഭവിക്കുന്നതിന് മുന്നിൽ നമുക്ക് വിരോധമായി നിൽക്കുന്നതിനെ പരിവർത്തനം ചെയ്ത് ധർമ്മബുദ്ധി ഉയർത്തെഴുന്നേൽക്കാൻ, ആ സത്തിനെക്കുറിച്ചും സത്യം നിന്നുണ്ടായ പ്രപഞ്ചത്തിൻ്റെ പ്രതിഫലനത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടായിരിക്കണം. സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറഞ്ഞല്ലോ, ആദിയിലുണ്ടായിരുന്ന ആ ബ്രഹ്മ ശക്തിയിൽ നിന്ന് സത്ത്, ചിത്ത്, ആനന്ദം ഉണ്ടാക്കുന്നു. ആ സത്തിൽ നിന്ന് ഈ പ്രപഞ്ചമായ ഈ ഭൂമി, പഞ്ചഭൂതങ്ങളായ ഭൂമി സത്തിൽ നിന്നുണ്ടാകുന്നു. ചിത്തിൽ നിന്ന് പ്രാണനുണ്ടാകുന്നു. ആനന്ദത്തിൽ നിന്ന് മനസ്സുണ്ടാകുന്നു. അങ്ങനെ സമഷ്ടിയിൽ നിന്ന് ഈ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം മൂന്ന് ലോകങ്ങളുണ്ടായതും അതേ ഭൂലോകത്തു നിന്ന് പഞ്ചഭൂതനിർമ്മിതമായ ശരീരം, പ്രാണൻ, മനസ്സ് മൂന്ന് തലങ്ങൾ പ്രകടമാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീര പ്രാണ മനസ്സുകളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് വേണം. നമ്മിലെടുത്താൽ തൻ്റെ ശരീരം, പ്രാണൻ, മനസ്സ്. പ്രാണനെ എടുത്താൽ പ്രാണൻ മനസ്സിനെയും ശരീരത്തിനെയും കൂടി യോജിപ്പിക്കുന്നത് കാണാം. അതേപോലെ പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും കണക്റ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു മണ്ഡലമുണ്ട്. നമ്മൾക്ക് ഏഴ് തലങ്ങൾ നമ്മിൽ തന്നെ പ്രകടമാകുന്നുണ്ട്. ഭൂ, ഭുവ, സ്വ, മഹ, ജന, തപ, സത്യം. ഏഴ് തലങ്ങൾ മനുഷ്യൻ്റെ ബോധവികസനത്തിൻ്റെ തലങ്ങളാണ്. അതിൽ ശരീരം, പ്രാണൻ, മനസ്സ് മൂന്നും മഗസ് സെൻട്രൽ സ്ഥാനവും ജന, തപ, സത്യം മൂന്നും. അങ്ങനെ ഈ മൂന്നും മൂന്നിൻ്റെ പ്രതിഫലനമാണ് പ്രപഞ്ചം. ഇതിൻ്റെ മധ്യം നിൽക്കാൻ, മധ്യത്തിൽ നിൽക്കാൻ നമ്മൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ മധ്യമമാർഗം അവലംബിച്ചിട്ടുള്ള ധർമ്മജീവിതം അനുഷ്ഠിക്കാൻ സാധ്യമാകൂ. നിങ്ങളിതെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഭയം തോന്നിക്കും. ഇത് നമുക്ക് സാധ്യമാണോ?
ഇതിൻ്റെ തത്വശാസ്ത്രം പറയാണ്, വാസ്തവത്തിൽ ഇത് എല്ലാവർക്കും സിമ്പിളായിട്ടും സാധാരണ രീതിയിൽ ആചരിച്ച് നേടാനുള്ള മഹത്തേറിയ ജീവരഹസ്യമാണ്. അതുകൊണ്ടൊരു തത്വശാസ്ത്രം കേട്ടിട്ട് നിങ്ങൾ ആരും ഭയപ്പെടാൻ പാടില്ല. ശ്രദ്ധയോടുകൂടി കേട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് ആർക്കും ഇത്രയും വലിയ ഭയാനകമായ തത്വശാസ്ത്രം നമ്മൾക്ക് പറ്റുമോ എന്ന് ആർക്കും സംശയം വേണ്ട. അതുകൊണ്ട് ആർക്കും ഭയം വേണ്ട. നിങ്ങൾക്കുള്ള പ്രാപ്തിസ്ഥാനം തഥാതൻ കാണിച്ചു തരും. അതിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ എളുപ്പമായി തഥാതൻ നിങ്ങളെ കൈപ്പിടിച്ചുയർത്തുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ മഹത്തേറിയ തത്വശാസ്ത്രങ്ങൾ ശ്രവിക്കുകയും അത് ഇന്നത്തെ കാലത്തിൻ്റെയും നിങ്ങളുടെ ആവശ്യവും കൂടിയാണ്. ഇന്ന് നമ്മുടെ മനസ്സെല്ലാം മൃഗീയ തലത്തിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞു കൂടുകയാണ്. ഇന്ന് നമ്മുടെ മനസ്സിലെടുത്താൽ അറിയാം, നമ്മുടെ മനസ്സ് ശരീരതലത്തിൽ മാത്രം ഒതുങ്ങി ശരീരസുഖത്തിനെ മാത്രം കാംക്ഷിക്കുന്നതിനാണ് മൃഗീയ തലം, മൃഗീയ ബോധം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ മൃഗീയ തലങ്ങളിൽ നിന്ന് വളർന്ന് മാനസിക തലത്തിലെത്തിയവൻ മനുഷ്യൻ. മാനസിക തലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ മനുഷ്യൻ എന്ന് പറയാൻ അവകാശമുള്ളൂ. മാനസിക തലം എത്തിയ ഒരു വ്യക്തി പ്രാണതലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൻ്റെ സത്തയെയും അറിയാൻ കഴിവുള്ള ഒരു ശ്രേഷ്ഠനായിത്തീരുന്നു. ഒരു മനുഷ്യബോധം ശരീരതലത്തിലൂടെ കടന്ന് മാനസിക തലത്തിലൂടെ വളർന്ന് ഏഴ് ലോകങ്ങളിലെ ഏഴ് മണ്ഡലങ്ങളും നമ്മളിൽ വികസിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ സത്യങ്ങളെയും നമ്മൾക്ക് ദർശിക്കാനും നോക്കിക്കാണാനും ഏഴ് തലങ്ങളിലുള്ള പ്രപഞ്ച സത്യങ്ങളുടെ അനുഭൂതി അനുഭവിക്കാനും ഓരോരോ ആത്മാവുകൾക്കും കഴിവുണ്ട്. ആ മഹിമയേറിയ അനുഭൂതി അനുഭവിക്കാനാണ് വാസ്തവത്തിൽ മനുഷ്യജന്മം. ആ ജന്മത്തിൽ മനുഷ്യനായി ജീവിച്ചെങ്കിൽ മാത്രമേ ഈ അവസ്ഥയെ അറിയാനും ഈ അവസ്ഥയെ പ്രാപിക്കാനും സാധ്യമാകൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ശരീരതലത്തു നിന്ന് മാനസിക തലത്തിലേക്ക് തന്നെ നമ്മളെത്തി യഥാർത്ഥമായ മനുഷ്യബോധം വികസിക്കുന്നതോടുകൂടി ഈ അറിവെല്ലാം സ്വായത്തമായി നമ്മൾക്ക് കരഗതമാകാനുള്ള കഴിവ് നമ്മൾക്ക് ഈശ്വരൻ നിയോഗിക്കപ്പെട്ടും വിധി കൽപ്പിക്കപ്പെട്ടും. ഈ അവസ്ഥയിലേക്ക് മനുഷ്യനെ കടന്നു വരാൻ എളുപ്പമായ മാർഗം ശരീരപ്രാണമനസ്സുകളെ പരിശുദ്ധമാക്കണം. പരിശുദ്ധമാക്കിയതോടുകൂടി നമ്മൾ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൻ്റെ ആധാരമായി നിൽക്കുന്ന ശരീരപ്രാണ മനസ്സുകളെയും നമുക്ക് രണ്ടിനെയും നോക്കിക്കാണാൻ കഴിയുന്നതോടുകൂടി നമ്മൾ ആ പരമപുരുഷനെ സ്വീകരിക്കാനുള്ള പ്രാപ്തി നമ്മൾക്ക് സ്വയമായി വന്നു ചേരും. അവസ്ഥ പ്രാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മാർഗത്തെയാണ് ഇവിടെ മധ്യമമാർഗം എന്ന് പറയുന്നത്. ആ മധ്യമമാർഗത്തിലൂടെ നമ്മൾക്കെല്ലാവർക്കും ഐശ്വര്യയോഗസിദ്ധി ഉണ്ടാകുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ സപ്തലോകങ്ങളുടെ മഹിമകളെ ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും കഴിവുണ്ടാകുന്നു. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനോട് എൻ്റെ ഐശ്വര്യയോഗത്തെ കണ്ടാലും എന്ന് തൻ്റെ ശ്രേഷ്ഠമായ അനുഭൂതിയെ ദർശിപ്പിച്ചു കൊടുക്കുന്ന അനുഭവങ്ങളും ഗീതയിൽ കാണാം. ഐശ്വര്യയോഗം ദർശിക്കാൻ നമ്മുടെ മനസ്സിനെ ശരീരതലത്തിൽ നിന്ന് പ്രാണതലത്തിലേക്കും പ്രാണതലത്തിൽ നിന്ന് മാനസിക തലത്തിലേക്കും മാനസിക തലത്തിൽ നിന്ന് മഹസ് എന്നുള്ളൊരു മണ്ഡലത്തിലേക്കും ഉയർത്തുന്നതോടുകൂടി ഈ മഹിമേറിയ അത്ഭുതങ്ങളും അനുഭൂതികളും നമ്മൾക്ക് ഏവർക്കും അനുഭവിച്ച് തൻ്റെ ജന്മം സഫലീകരിക്കാം. അത് ആർക്കും സാധ്യമാകുന്നതാണ്. ഒരു ദിവ്യപുരുഷൻ്റെ സമ്പർക്കം കിട്ടിയ ഏതൊരു ജീവന്മാർക്കും അത് കരഗതമാകാൻ സാധ്യമാണ്. അത് നിങ്ങൾക്കും പ്രാപ്യസ്ഥാനം, നിങ്ങൾക്കും ആ അർഹത വന്നതുകൊണ്ടാണ് നിങ്ങളിവിടെ തഥാതൻ്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കേവർക്കും ഇതിനെ സ്വീകരിക്കാം. ഇന്ന് പൊതുവത്സര ദിനമാണ്. നിങ്ങൾക്കേവർക്കും തഥാതൻ്റെ പൊതുവത്സര അനുഗ്രഹാശംസകൾ. ഈ മഹത്തേറിയ രഹസ്യങ്ങൾ നിങ്ങൾക്ക് നൽകാനാണ് അധോമണ്ഡലങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ധർമ്മസ്നാനവും ഊർധ്വമണ്ഡലങ്ങളെ പവിത്രമാക്കാൻ വേണ്ടി ദീക്ഷയും പരമപുരുഷൻ്റെ പ്രകാശം ഏറ്റുവാനും വേണ്ടി മൂന്നാമത്തെ അമൃതദീക്ഷയും
നൽകാം എന്ന് നിങ്ങളോട് പറഞ്ഞതിൻ്റെ രഹസ്യം, മഹത്തേറിയമായ ആത്മവിദ്യയ്ക്ക് ആചാര്യൻ്റെ സ്ഥാനം, ആചാര്യനെക്കുറിച്ച് നിങ്ങൾക്ക് പലവർക്കും സംശയങ്ങളുണ്ടാകാം, പല ആചാര്യന്മാരിലൂടെ കടന്നു വന്നവരുണ്ടാവാം. അപ്പോൾ ആചാര്യന്മാരെക്കുറിച്ച് തന്നെ പല സംശയങ്ങളും ഇന്ന് നാട്ടിൽ ഉടനീളം നടപ്പുള്ളതാണ്. ഒരാചാര്യനെ സമീപിച്ചാൽ വേറൊരാചാര്യനെ സമീപിക്കാൻ പാടില്ലയോ, മറ്റു ആചാര്യന്മാരിൽ നിന്ന് ഗ്രഹിക്കാൻ പാടില്ലയോ എന്നൊക്കെ എല്ലാവർക്കും പലവർക്കും സംശയങ്ങളുണ്ടാകാം. ഒരു ജീവൻ്റെ വളർച്ചയ്ക്കും പരിണാമത്തിനും ജന്മനിവൃത്തിക്കും നമ്മളെ ഉയർത്താൻ വിവിധ തരത്തിലുള്ള തലങ്ങളിൽ നിന്നും ആചാര്യന്മാരെ നമ്മളെ കൈപ്പിടിച്ചുയർത്താൻ ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ നോക്കിയാൽ കാണാം, ഓരോരോ ഘട്ടങ്ങളിലും നമ്മൾ ഓരോരോ ക്ലാസ്സുകൾ കടന്നു വരുമ്പോഴും ഓരോരോ പുതിയ ആചാര്യന്മാർ പ്രത്യക്ഷപ്പെട്ട് ഒരു ക്ലാസ്സിൽ നിന്നിട്ടുള്ള മറ്റേ അറിവിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു ആചാര്യൻ, അങ്ങനെ നമ്മുടെ അന്തിമ വ്യത്യാസം വരെയും വിവിധ തരത്തിലുള്ള ആചാര്യങ്ങളിലൂടെ കടന്നു വരുന്ന പോലെ നമ്മുടെ ജീവപരിണാമത്തിന് വളർച്ചയെ കാംക്ഷിക്കുന്ന നമ്മളിൽ വിവിധ തരത്തിലുള്ള മേഖലകളിൽ നിന്ന് ആചാര്യന്മാർ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് നമ്മൾക്ക് വഴികാട്ടാറുണ്ട്. നമ്മളെ ഓരോ ഘട്ടം ഘട്ടങ്ങളായി വളർത്തി ഉയർന്ന മേഖലയിലേക്ക് വരുമ്പോൾ പല ആചാര്യന്മാരെയും കാണാൻ നമ്മൾക്ക് സന്ദർഭങ്ങൾ പ്രകൃതി കളവൊരുക്കും. അപ്പോൾ ആചാര്യന്മാരിൽ നിന്ന് ഉദാഹരണം, ആധ്യാത്മികം പഠിക്കണമെന്നുള്ള പഠിപ്പിച്ചു തരാനുള്ള ആചാര്യന്മാർ, യോഗവിദ്യ പഠിപ്പിച്ചു തരാനുള്ള ആചാര്യന്മാർ, മന്ത്രദീക്ഷ തരാനുള്ള ആചാര്യന്മാർ, വേദവിദ്യ പഠിപ്പിച്ചു തരാനുള്ള ആചാര്യന്മാർ, അറിവുകൾ പകർന്നു തരാനുള്ള ആചാര്യന്മാർ, അങ്ങനെ ആചാര്യന്മാർ അനന്തമായിട്ട് നിലനിൽക്കുന്ന ഇവരെല്ലാം നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ മാതാവ്, പിതാവ്, സുഹൃത്ത്. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ചലനങ്ങൾ ഇത് മുഴുവനും നമുക്ക് അറിവ് നൽകുന്നതുകൊണ്ട് ഇവരെല്ലാവരും നമുക്ക് ആചാര്യന്മാർ തന്നെയാണ്. ഏത് ചലനങ്ങളിലൂടെ, ആരിലൂടെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലൂടെ കിട്ടുന്ന അറിവുകൾ മുഴുവനും ഈശ്വരൻ തന്നെ ആചാര്യസ്ഥാനം വഹിച്ചുകൊണ്ട് പ്രതിഭൂഷണായി നിന്നുകൊണ്ട് നമ്മൾക്ക് അറിവ് നൽകുന്നത് നമുക്ക് പ്രപഞ്ചത്തിൽ കാണാം. ആ അറിവ്, പ്രപഞ്ചത്തിൽ കിട്ടുന്ന അറിവ് മുഴുവനും ഈശ്വരൻ പ്രചോദിപ്പിക്കുന്ന അറിവാണ് എന്ന് കാണുമ്പോൾ ഈ കാണുന്ന സർവചലനങ്ങളും സർവസുഹൃത്തുക്കളും സർവജീവരാശികളും നമ്മളുടെ ആചാര്യന്മാരായിട്ട് കാണാം. അപ്പം നമ്മൾക്ക് ഏത് ചലനങ്ങളിൽ നിന്ന് അറിവ് കിട്ടുന്നുവോ ആ അറിവ് തരുന്ന മുഴുവനും ആചാര്യമുഖത്തു നിന്ന് തന്നെയാണെന്നുള്ള അറിവ് നമ്മൾക്ക് അത്യാവശ്യമായി വരുന്നു. നമ്മൾക്കിപ്പോൾ ആചാര്യം എന്ന് പറഞ്ഞാൽ ആത്മീയരംഗത്തിൽ വരുമ്പോഴേ നമുക്ക് ആചാര്യനെ പ്രസക്തിയായിട്ട് കാണുന്നുള്ളൂ. വാസ്തവത്തിൽ യഥാർത്ഥ ആചാര്യൻ ആരാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മൾക്കിപ്പോഴുള്ള ആചാര്യൻ വാസ്തവത്തിൽ ഇത്രയും അറിവ് തന്നാലും നമ്മൾക്ക് ബോധവും ഉണർവും നൽകി നമ്മളെ നയിപ്പിക്കുന്ന ആചാര്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന തൻ്റെ മനസ്സ് തന്നെയാണ് തനിക്ക് ആചാര്യൻ. യഥാർത്ഥമായി നമ്മൾ അന്വേഷിക്കുന്ന ഗുരു, അന്വേഷിക്കുന്ന ആചാര്യൻ നമ്മിൽ തന്നെയാണ്. എങ്കിലും അതിനെ തിരിച്ചറിയാനും അതിനെ മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് പാടി നഷ്ടപ്പെട്ടിരിക്കുന്നു. വാസ്തവത്തിൽ നമ്മിൽ തന്നെയാണ് നമ്മുടെ ഗുരു എന്ന് പറഞ്ഞു, എങ്കിലും നമ്മുടെ മനസ്സാണ് ഗുരു എന്ന് പറഞ്ഞു. ഇന്നത്തെ മനസ്സ് ആഗ്രഹങ്ങളും മോഹത്തിലും മുഴുകിക്കിടക്കുന്നതുകൊണ്ട് നമ്മളിൽ ഉള്ളിലുള്ള യഥാർത്ഥമായ ഗുരുവിനെ കണ്ടെത്താൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്ന് നമ്മുടെ യഥാർത്ഥമായ ഗുരു നമ്മുടെ ഉള്ളിലാണെന്ന് കണ്ടെത്തുന്നുവോ അവൻ ജന്മനിവർത്തിക്ക് അധികാരിയായിത്തീരുന്നു. ഇത് പറയാൻ കാരണം, നിങ്ങൾ പലവരെയും പല ആചാര്യന്മാരിലൂടെയും കടന്നു വന്ന് നിങ്ങൾ തഥാതന്റെ മുന്നിലെത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ ജീവനെ സത്യത്തോയും ധർമ്മത്തോടും അടുപ്പിക്കാൻ വേണ്ടി കാലം വിവിധ തരത്തിലുള്ള ആചാര്യന്മാരിലൂടെ കടത്തി നിങ്ങൾ പക്വതമതികളാകുമ്പോൾ അന്തിമ ആചാര്യൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരുന്നത് ഈശ്വരൻ്റെ നിയോഗമാണ്. ജീവൻ കടന്ന് പരിണമിച്ച് വരുമ്പോൾ, അതിൻ്റെ ജന്മം പൂർത്തീകരിക്കാനുള്ള സമയം വരുമ്പോൾ ആ ജീവൻ അന്തിമാചാര്യനെ കണ്ടെത്തും. അന്തിമാചാര്യനെ കണ്ടെത്തിയാലും നാം പക്വതയില്ലാതിരുന്നാൽ അതിനെ തിരിച്ചറിയാൻ കഴിവുണ്ടാവില്ല. അതേ നിമിഷം നാം പക്വതപ്പെടാനുള്ള ആരംഭമാകുന്നതോടുകൂടി പല ആചാര്യന്മാരിലൂടെ കടന്നു വന്ന സംസ്കാരത്തിലൂടെ കടന്നു വരുന്നതുകൊണ്ട് നമ്മൾക്ക് പലപ്പോഴും യഥാർത്ഥ ആചാര്യനെ കണ്ടെത്തിയാലും തിരിച്ചറിയാൻ സാധ്യമായില്ല. കാരണം അത് തൻ്റെ അന്ധക്കരണം ശുദ്ധമല്ലാതിരിക്കുമ്പോൾ
തിരിച്ചറിവില്ലാതെ പലപ്പോഴും നമ്മൾ മടങ്ങിപ്പോയെന്നും വരും. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഒരു ആത്മദാഹം എടുത്ത ഒരു ആത്മവിദ്യാർത്ഥി ആചാര്യനെ അന്വേഷിക്കാൻ വേണ്ടി അവൻ പുറപ്പെട്ടു. പല സ്ഥലങ്ങളിലൂടെയും കടന്ന്, പല ആചാര്യന്മാരിലൂടെയും കടന്ന്, പല വിദ്യകളും കരസ്ഥമാക്കി യഥാർത്ഥമായ ആചാര്യനെ കണ്ടെത്താൻ അവൻ യാത്രയായി. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാചാര്യനെ കണ്ടെത്തുന്നു. അപ്പോൾ ആചാര്യൻ്റെ അടുത്ത് ഈ വിദ്യാർത്ഥി ചോദിച്ചു, ഞാൻ ആചാര്യനെ അന്വേഷിക്കാൻ വന്ന ആളാണ്, എന്ന് ആചാര്യനെ കാണുമോ എന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല, അങ്ങ് ആചാര്യനല്ല എൻ്റെ എന്നുള്ളത് തീരുമാനമായി, എനിക്ക് അങ്ങ് എന്തെങ്കിലും അറിവുകൾ പകർന്നു തരണം പറഞ്ഞ് കുറേ അറിവുകളും കരസ്ഥമാക്കി അങ്ങോട്ട് വീണ്ടും യാത്രയായി. അങ്ങനെ ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വിട പറഞ്ഞ് വീണ്ടും പല പല ആചാര്യന്മാരിലൂടെ അനവധി ആചാര്യന്മാരെ കടന്നു വന്നു. കടന്നു സഞ്ചരിച്ച് 12 കൊല്ലങ്ങളും കഴിഞ്ഞു. 12 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് യാത്രയായി. വീണ്ടും ഒരാചാര്യനെ കണ്ടെത്തുന്നു. ആചാര്യനെ കണ്ട മാത്രമേ തന്നെ എൻ്റെ ജന്മവൃത്തിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട ഈശ്വരൻ തന്നെയാണ് ഈ ആചാര്യൻ എന്ന് ആത്മാവ് കണ്ടെത്തുകയും അറിയാതെ തന്നെ പൂർണ്ണമായി ശരണാഗതി പ്രാപിക്കുകയും ചെയ്യുന്നു. ശരണം പ്രാപിച്ച് എൻ്റെ ആചാര്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടുകൂടി ആചാര്യൻ്റെ മുഖത്തും നോക്കി ആചാര്യൻ ഒന്ന് പുഞ്ചിരിക്കുന്നു, മകനെ ഇങ്ങോട്ടേക്ക് വരൂ, നീ ആരാണെന്ന് എനിക്കറിയാം, നീ 12 കൊല്ലം അലഞ്ഞുവില്ലേ, നീ ആദ്യം കണ്ട ആചാര്യൻ ഞാൻ തന്നെയാണ്, എന്നെ നീ തിരിച്ചറിഞ്ഞില്ല എന്നായിരുന്നു മറുപടി. അതുപോലെ പല ആചാര്യന്മാരെയും കടന്നു വന്ന് പല അറിവുകളും കരസ്ഥമാക്കി വർഷങ്ങളോളം ആത്മീയ അന്വേഷകന്മാരായ ജിജ്ഞാസുക്കളായ വിദ്യാർത്ഥികളും ദാഹിച്ചുകൊണ്ട് വന്ന മക്കളും ഇവിടെ ധാരാളമുണ്ട്. അതുപോലെ നിങ്ങളും ഇനിയും 12 കൊല്ലം അന്വേഷിച്ച് നിങ്ങളുടെ സമയം കളയരുതേ എന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. വിലപിടിച്ചതാണ് നൽകിക്കൊണ്ട്, ഓരോരോ നിമിഷങ്ങളും വിലപിടിച്ചതാണ് നൽകിക്കൊണ്ട്, നമ്മൾക്ക് ഈശ്വരൻ കാണിച്ച കരുണയെ മാനിച്ചുകൊണ്ട് ജീവനും ഈശ്വരനുള്ളിൽ ബന്ധപ്പെടുത്താൻ ഈശ്വരനാൽ കൽപ്പിക്കപ്പെട്ട ഒരു പ്രതിപുരുഷൻ്റെ സാന്നിധ്യത്തിൽ എത്തിച്ചേർന്നു എന്നുള്ള ധാരണയോടുകൂടി തഥാതനിലൂടെ വരയുന്ന, തഥാതനിലൂടെ വെളിപ്പെടുന്ന വചനങ്ങളെ ദൈവവാക്കായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടി വ്യാകുലപ്പെട്ട് നമ്മുടെ ജീവിതം പൂർണ്ണമാക്കാൻ നിങ്ങൾ ഏവരും പരിശ്രമിക്കണം. നമ്മൾ നമ്മുടെ ജീവൻ അന്വേഷിക്കുന്ന യഥാർത്ഥമായ ആചാര്യൻ അന്തിമാചാര്യൻ. അന്തിമാചാര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കുന്നത് ഈശ്വരനെ തന്നെയാണ്. ഈശ്വരൻ തന്നെ ശ്രേഷ്ഠന്മാരായ ദിവ്യശരീരങ്ങളിലൂടെ ഇറങ്ങി വന്ന് ജീവന്മാരെ തട്ടിയുണർത്തുന്ന പതിവുണ്ട്. എന്ന് നിങ്ങളുടെ ജീവൻ അന്തിമാചാര്യനെ കണ്ടെത്തുന്നുവോ അതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞ സന്തോഷവും ആഹ്ലാദവും ശംശി നിവൃത്തിയും ഉണ്ടാക്കുന്നു. എന്ന് ഹൃദയത്തിൽ ഏത് ആചാര്യനെ കണ്ടാണോ പൂർണ്ണമായി സാറ്റിസ്ഫാക്ഷൻ നിങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് അന്ന് നിങ്ങൾ യഥാർത്ഥമായ ആചാര്യനെ കണ്ടെത്തിയെന്ന് ധരിച്ചുള്ളൂ. അത് മനുഷ്യനല്ല, മനുഷ്യ വ്യക്തിയല്ല, മനുഷ്യ ആചാര്യനല്ല. ഇതുവരെ നിങ്ങളുടെ മനസ്സന്വേഷിച്ചു, ബുദ്ധി അന്വേഷിച്ചു, നിങ്ങളുടെ കർമ്മവാസനകളും അന്വേഷിച്ചു ആചാര്യന്മാരെ കണ്ടെത്താൻ. അതിനുള്ള അറിവും അതിനുള്ള കഴിവും അതിനുള്ള ജ്ഞാനവും നിങ്ങൾ കരസ്ഥമാക്കി. ഇതാ ഇപ്പം നിങ്ങളുടെ ജീവൻ അന്വേഷിക്കുന്നു യഥാർത്ഥമായ ആചാര്യനെ. യഥാർത്ഥമായ ജീവനെ കൈപ്പിടിച്ചുയർത്തി ജീവനെ തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ അർഹതപ്പെട്ട ആചാര്യൻ ആ പരമപുരുഷൻ തന്നെയാണ്. ആ പരപുരുഷൻ തഥാതനെ ഒരു പ്രതിനിധിയാക്കിക്കൊണ്ട് അവൻ്റെ മഹിമകളെ ലോകത്ത് പ്രകാശിപ്പിച്ച് ജീവന്മാരെ കൈപ്പിടിച്ചുയർത്തി തൻ്റെ സ്വന്തം സ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്ന അന്തിമ ഗുരുവാണ് ശ്രേഷ്ഠമായ ഗുരു. ആ ഗുരു എവിടെ നിൽക്കുന്നു എന്ന് കേട്ടാൽ അത് നിങ്ങളിൽ തന്നെയാണ്. നിങ്ങളിലുള്ള അന്തിമ ഗുരുവെ തട്ടിയുണർത്താൻ പ്രതിപുരുഷൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളത് തയ്യാറായാൽ അത് സാധ്യമാകും. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, ഹൃദയത്തിൽ നിന്നുകൊണ്ട് തഥാതനെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയും. എന്തു തന്നെയായാലും നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും എത്രയോ ചെയ്ത പുണ്യവിശേഷത്തിൻ്റെയോ പുണ്യകർമ്മങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ വിവിധ തരത്തിലുള്ള ബുദ്ധനെപ്പോലുള്ള ക്രിസ്തുവിനെപ്പോലുള്ള മഹാമഹാ ആചാര്യന്മാരിലൂടെ കടന്നു, തഥാതനിലൂടെയും അനവധി ജന്മങ്ങൾ കടന്നു, ഇതായിപ്പോൾ
അതേ പ്രതിപുരുഷൻ്റെ മുന്നിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് ഓർക്കുവിൻ. ഒരുപക്ഷെ നിങ്ങൾ ആദ്യത്തെ തഥാതനെ കണ്ടപ്പോൾ ഒരു പുതിയ ആൾക്കാരായി തോന്നിയിട്ടുണ്ടാകുമോ, അതോ പണ്ട് കണ്ട ഒരു പ്രതീക്ഷ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഫുരിച്ചു പോ. നിങ്ങൾ ഇന്ന് കണ്ട ആളല്ല, നിങ്ങൾ എത്രയോ ജന്മങ്ങൾ തഥാതനോട് സമ്പർക്കം പുലർത്തി അന്ന് തിരിച്ചറിഞ്ഞില്ല. ഈ ജന്മത്തിലെങ്കിലും തിരിച്ചറിയാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നിങ്ങളെ എല്ലാവർക്കും എല്ലാവരെയും തഥാതന നല്ല പരിചയമുള്ള ആളാണ്, നല്ല എത്രയോ കാലം തൊട്ട് പരിചയമുള്ളവരാണ്. തഥാതനെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ഉള്ളിലുള്ള ജീവൻ തഥാതനെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. തഥാതൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് സ്ഫുരിക്കുന്ന അറിവുകളും സന്തോഷവും എനിക്ക് വ്യക്തമാകുന്നു. എങ്കിലും നിങ്ങളുടെ മനസ്സും അത് തെളിഞ്ഞാൽ, ആ മനസ്സും നിങ്ങളറിഞ്ഞാൽ നിങ്ങൾ ഈ ജന്മത്തോടുകൂടിയിട്ട് രക്ഷപ്പെട്ടു. നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾ ഏവരും തിരിച്ച് ഒന്ന് നോക്കി ശ്രദ്ധിക്കുവിൻ. നിങ്ങൾ കിട്ടിയ ഈ സന്ദർഭം മഹാഭാഗ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് കഷ്ടത്തിനും എന്ത് ത്യാഗത്തിനും തയ്യാറായിക്കൊണ്ട് ഈ കിട്ടുന്ന സമയം മഹിമയതായി കണ്ടുകൊണ്ട് തഥാതം പറയുന്ന മാർഗങ്ങളിലൂടെ മക്കൾ കടന്നു വരുവിൻ. ഇവിടെ കൈപ്പിടിച്ചുയർത്താൻ ആ പ്രതിപക്ഷം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഓർക്കുവിൻ. ഈ വാക്ക് സത്യമാണ്, യാതൊരു തരത്തിലും ശംസിക്കേണ്ട ആവശ്യമേയില്ല. അതുകൊണ്ട് ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ ഇന്നത്തെ മോഹവലയങ്ങളിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഈ ജീവിതത്തിന് ത്യാഗം ചെയ്യുവിൻ. തഥാതൻ്റെ ഏകമായ ലക്ഷ്യം കാലം നിയോഗിക്കപ്പെട്ട സത്യമായ ധർമ്മങ്ങൾ ഭൂമിയിൽ പ്രസാദിപ്പിക്കാനും നമ്മുടെ മുൻമാരങ്ങളിലുള്ള ആചാര്യന്മാർ ഈ നാട് ഈ ലോകവും സ്വർഗഭൂമിയാക്കണമെന്ന് കൽപ്പിക്കപ്പെട്ട ക്രിസ്തുദേവനെപ്പോലുള്ള മഹാചാര്യന്മാർ കൽപ്പിക്കപ്പെട്ടതും അതുപോലുള്ള മഹിമയെ സത്യമാക്കി തീർക്കുവാൻ വേണ്ടി കാലം നിയോഗിക്കപ്പെട്ട ഒരു പ്രതിപക്ഷം തന്നെയാണ് തഥാതൻ. തഥാതനിൽ കാണുന്ന ഒരു മനുഷ്യ ശരീരമാണെങ്കിലും തഥാതനിലൂടെ പ്രളപ്പെടുത്തി വരുന്ന വചനങ്ങൾ മുഴുവനും ദൈവത്തിൻ്റെയാണ്, സത്യത്തിൻ്റെയാണ്, ധർമ്മത്തിൻ്റെയാണ്, കാലത്തിൻ്റെയാണ്. തഥാതൻ വ്യക്തിയല്ല, അവിടുത്തെ സാന്നിധ്യമാണ് തഥാതനിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാഹം. ആചാര്യന്മാർ സഹായിക്കുന്ന മഹിമകളും വിവിധ തരത്തിലുള്ള ആചാര്യന്മാരെയും നിങ്ങളോട് ഉപദേശിക്കുകയുണ്ടായി. ഇന്ന് ആചാര്യന്മാർ നമ്മൾ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ നിന്നിട്ട് ഉയർത്തി തൻ്റെ ജന്മനിവർത്തിക്ക് വേണ്ടി എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള മഹിമകളെയും നിങ്ങൾക്ക് പറഞ്ഞു തരാം. എങ്കിലും നിങ്ങൾ ഏവരും ജന്മജന്മങ്ങളിലൂടെ പല പല ആചാര്യന്മാരിലൂടെ കടന്ന് ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് പരിണമിച്ച് വളർന്ന് ഇതാ ഈ കേന്ദ്രത്തിൽ തഥാതൻ്റെ സമീപത്തിൽ എത്തിയിരിക്കുന്നു. നിങ്ങളേവരും തഥാതൻ്റെ സമീപത്തിൽ എത്തി നിൽക്കുന്നവർ ഏത് സ്ഥാനത്ത് നിന്നിട്ടാണോ നിങ്ങൾ ഈ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്, ആ സ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ വളർച്ചയുടെ ആരംഭം കുറിക്കുകയാണ്. ഇവിടെ എത്തിയ നിങ്ങളേവരെയും കൈപിടിച്ചുയർത്തേണ്ട ചുമതല തഥാതനിൽ കാലം നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. ഇന്ന് വരെയും തഥാതൻ്റെ സമീപത്തിലെത്തിയ മക്കളെ അറിയാതെ തന്നെ അവരുടെ വളർച്ചയെ കാംക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം ആ കാലം തഥാതനിലൂടെ നൽകുന്നത് നിങ്ങൾക്കേവർക്കും കാണാം. ആചാര്യന്മാരിലൂടെ നേടിയെടുക്കേണ്ട നാം ഓരോരോ വ്യക്തികളും ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഞാൻ എന്നുള്ളൊരു വ്യക്തിജീവൻ ഉണർവിനെ ആശ്രയിച്ച് പ്രകാശത്തിലൂടെ കടന്ന് തൻ്റെ ജന്മനിവർത്തി വരത്തിൻ്റെ ചുമതലകളും ഓരോരോ ജീവന്മാർക്ക് ഈശ്വരനാൽ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ കേന്ദ്രത്തിലെത്തിയ മക്കളെ ധർമ്മത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ആദ്യമായി വരുന്നവർക്ക്, ധർമ്മസ്നാനം ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മസ്നാനത്തിലൂടെ അവരെ ഉയർത്തുന്നു. ദീക്ഷയാഗ്രഹം ധർമ്മസ്നാനത്തിലൂടെ ഉയർന്നു വന്നവർക്ക് ദീക്ഷ നൽകുന്നു. അതിനോടൊപ്പം തന്നെ ധർമ്മസ്നാനം സ്വീകരിക്കാൻ ഇന്നത്തെ മനസ്സനുവദിക്കാത്ത മക്കളെ ബ്ലെസ്സിങ്സും ഇവിടുത്തെ ഇച്ഛയും നൽകിക്കൊണ്ട് അവരെ ധർമ്മസ്നാനത്തിന് പ്രാപ്തമാക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിലൂടെ ഓരോരോ ജീവന്മാരെ ഈശ്വരൻ തന്നെ തഥാതനിലൂടെ കൈപ്പിടിച്ചുയർത്തുന്നത് നിങ്ങൾക്ക് കാണാം. ഒരുപക്ഷെ സ്നാനം ചെയ്യാൻ
മനസ്സനുവദിക്കാൻ ആ മക്കൾ ഒരിക്കലും ഭയപ്പെടരുത്. ഒരാചാര്യൻ്റെ സമീപത്തെത്തിയാൽ അവരുടെ ശ്രദ്ധയും അവരോട് കാണിക്കുന്ന ഭക്തിയും വിനയവും അവർ തീർച്ചയായിട്ടും നാളെ ധർമ്മസ്ഥാനത്തിലേക്കും ദീക്ഷയ്ക്കേയും ഉയർത്തും. അതിന് സംശയം വേണ്ട. ഇന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ധർമ്മസ്ഥാനം ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്ലെസൻസും ഏറ്റുവാങ്ങി ഇവിടെ നിന്ന് പറയുന്നതായിരിക്കുന്ന ജപധ്യാനാദികളും ചെയ്യുന്നതോടുകൂടി നിങ്ങളും ആ അവസ്ഥയ്ക്ക് പാത്രമാകും. അതുകൊണ്ട് ധൈര്യമില്ലാത്തവർ ഇവിടുത്തെ ബ്ലെസൻസും മന്ത്രജപാദികളും സാധനകളും അനുഷ്ഠിക്കാൻ തയ്യാറായാൽ തന്നെ നിങ്ങൾ വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം. ഒരാചാര്യൻ്റെ സമീപത്തെത്തിയാൽ ആചാര്യനിലൂടെ വരുന്ന കടന്നു വരുന്ന ഈശ്വരി ചൈതന്യത്തിന് ഉൾക്കൊണ്ട് തൻ്റെ ജന്മാവകാശം നേടിയെടുക്കാൻ എത്തിയ മക്കൾ അവർക്ക് പ്രിയമായി നിൽക്കുന്നതും പ്രിയപ്പെട്ടത് എന്തോ അത് ആചാര്യന് നൽകി ശരണം പ്രാപിക്കുന്നവർക്ക് മാത്രമാണ് ആ ഈശ്വരത്വം നമ്മളിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് ധർമ്മസ്നാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ധർമ്മത്തിന് വിരോധമായുള്ള ഒരു ജീവിത രീതികൾ, ഭക്ഷണ രീതികൾ, കർമ്മരംഗങ്ങൾ മുഴുവനും ആചാര്യപാദത്തിങ്കിൽ സമർപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ അവരത് പ്രാപ്തിയാകുന്നുള്ളൂ. അതിലൂടെ മാത്രമേ മനുഷ്യൻ ഉയർന്നു വരികയുള്ളൂ.